ഇന്ന് നമ്മളുള്ളത് കിവിലെ ലിച്ച കേവ് സെമിത്തേരിയിലാണ്. ഈ സെമിത്തേരിയുടെ പ്രത്യേകത, ഈ സെമിത്തേരി ഉണ്ടാക്കിയത് 1786 ഏകദേശം 300,000 മൃതദേഹങ്ങൾ ഇവിടെ അടക്കിയിട്ടുണ്ട്. അത്രയും കല്ലറകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സെമിത്തേരിയെ ഡിഫറെൻ്റ് പാർട്ടാക്കി തിരിച്ച് ഓരോ മേഖലകളിൽ പ്രവർത്തിച്ചവരുടെ മൃതദേഹങ്ങളാണ് സെപ്പറേറ്റായിട്ട് അടക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 40 RPH ആണ്. പിന്നെ ഇവിടെ വൈഫൈ ഉണ്ട്, ഫ്രീ വൈഫൈ ആണ്. ഇതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മളൊരു പാർക്കിൽ കയറിയ പോലെയുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തേക്കും സെപ്പറേറ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല വഴികളുണ്ട്. ചില കല്ലറകൾ ഇവരുടെ മക്കൾ അല്ലെങ്കിൽ മരിച്ചു പോയവരുടെ മക്കൾ വന്നിട്ട് ഈ കല്ലറകൾ അതിൻ്റെ അടുത്തുള്ള പുല്ലൊക്കെ പറിച്ച് എല്ലാം വൃത്തിയാക്കുന്ന സീനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ചില കല്ലറകൾ കണ്ടത് ഈ കുടുംബ കല്ലറകളാണെന്ന് തോന്നുന്നു. അതായത് ഒരുപാട് കല്ലറകൾ അടുത്തടുത്ത് ഒരു വലിയൊരു വീട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കല്ലറകളൊക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെമിത്തേരി സന്ദർശിക്കുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സെമിത്തേരി ഞാൻ കാണുന്നതും. ഏകദേശം 105 ഏക്കർ സ്ഥലമാണ് ഈ ഒരു ഏരിയ വരുന്നത്. അത് കംപ്ലീറ്റ് കല്ല് പാകി നല്ല രീതിയിൽ തന്നെ നമുക്ക് സഞ്ചാരയോഗ്യമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ കല്ലറകളും അധിക കല്ലറകളും ഉയർത്തിക്കെട്ടി അതിൻ്റെ മേലെ ചില കല്ലറേൻ്റെ മേലെ ആരാണോ അവിടെ കിടക്കുന്നത് അവരുടെ തന്നെ ചിത്രം കല്ലുകളിൽ കൊത്തിയിട്ടുണ്ട്.